വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നീണ്ട 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഞാനതാ വീണ്ടും നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ എയർപോർട്ട് വേയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കി പുറമേ ഒരു ചെറിയ പുഞ്ചിരി എല്ലാവർക്കും സമ്മാനിച്ചാണ് ഇത്തവണത്തെ എൻ്റെ യാത്ര വന്നിട്ട്. നല്ല വിഷമമുണ്ടായിരുന്നു, എന്നാലും സാരമില്ല, നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ടാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഈ ഒരു വിഷമം നമ്മൾക്ക് ഒരു സുഖമുള്ള വിഷമമാക്കി മാറ്റിയെടുക്കാം അല്ലേ. നമ്മളപ്പോൾ എയർപോർട്ട് എത്തി. ഈ കാണുന്നതാണ് കേട്ടോ എയർപോർട്ട്. നല്ല അടിപൊളി എയർപോർട്ടായിരുന്നു, നല്ല സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്കിവിടെ ലഭിച്ചത്. ഒരുപാട് വലിയ തിരക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടായിരുന്നു കേട്ടോ ഈ ഒരു എയർപോർട്ട് വന്നിട്ട്. പോലെ അല്ല കേട്ടോ, നമുക്ക് ഇമിഗ്രേഷൻ വരെ നമ്മുടെ കൂടെയുള്ള ആർക്കാണോ അവർക്ക് നമ്മുടെ കൂടെ വരാം. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡ് ഫുൾ ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. അങ്ങനെ നമ്മുടെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ B9 ആയിരുന്നു കേട്ടോ എൻ്റെ ഗേറ്റ് നമ്പർ, വന്നിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊന്ന് വിഷന്നപ്പോൾ ഈ ഒരു റോള് വന്നിട്ട് ഞാൻ കഴിച്ചു. ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ പോകുന്ന ഒമാൻ എയർ. നമ്മൾ ഇത്തവണ ഒമാൻ എയറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലഗേജസും കാര്യങ്ങളൊക്കെ ഫ്ലൈറ്റിലേക്ക് എടുത്ത് വെക്കുകയാണ് ഈ ഒരു സമയം. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലേക്ക് എൻ്ററായി. അപ്പോൾ വന്നിട്ട് എയർ ഹോസ്റ്റസ് എനിക്കൊരു സാധനം തന്നിട്ടോ, നോക്കിയപ്പോൾ നമ്മുടെ ഹെഡ്സെറ്റായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ഫ്ലൈറ്റ്, ഇതാ പതുക്കെ പോകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കരച്ചിൽ വരുന്നുണ്ട്, എന്നാലും സാരമില്ല അല്ലേ. പുറത്തെ കാഴ്ചകളിങ്ങനെ നോക്കിയിട്ട് ഞാൻ അങ്ങനേ ഇരിക്കുകയായിരുന്നു കേട്ടോ. ഉണ്ടല്ലേ പ്രവാസ ജീവിതം എന്ന് പറയുന്ന പ്രവാസികളായവർക്കും പ്രവാസികളുടെ ഭാര്യമാർക്കൊക്കെ ഒരുപാട് വിഷമങ്ങളും ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു യാത്രയാണല്ലേ. നമ്മുടെ ഫ്രണ്ടിൽ ഇതാ ഒരു ഫ്ലൈറ്റ് ഇതാ പൊക്കോണ്ടിരിക്കണം, അതിൻ്റെ പിന്നാലെയാണ് കേട്ടോ നമ്മളും ആ ഒരു വഴി കൂടെ തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ ഫ്ലൈറ്റിനെ കുറച്ചുകൂടി സ്പീഡായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പരുക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ടേക്ക് ഓഫിൻ്റെ സമയത്ത് അത്രയും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവാറില്ല, നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ദൂരെയുള്ള കാഴ്ചകളും ഒക്കെ കണ്ട് ആസ്വദിച്ച് അങ്ങനെ അങ്ങോട്ട് ഇരിക്കുകയാണ് കേട്ടോ. ആദ്യമൊക്കെ ഫ്ലൈറ്റിൽ കയറുമ്പോൾ ഒരു ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പിന്നെ അതൊരു ശീലമായി. അങ്ങനെ ഇതാ നമ്മൾ മസ്കറ്റിനോട് വിട പറഞ്ഞു. നമ്മളിപ്പോൾ ആകാശത്തേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്, അങ്ങനെ ദൂരെ കാണുന്നതാണ് കേട്ടോ കടൽ വന്നിട്ട്. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമുക്ക് ഫുഡ് വന്നത്. അങ്ങനെ ആപ്പിൾ ജ്യൂസ്, ഒരു ചെറിയൊരു മിൽക്ക് ബണ്ണ്, ഒരു ഡെസേർട്ട്, പിന്നെ ഒരു ചിക്കൻ ബിരിയാണി, കുറച്ച് വാട്ടർ, ഇത്രയാണ് കേട്ടോ നമുക്ക് കിട്ടിയത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ 4 മണിക്കൂറത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമ്മളിതാ കേരളത്തിൻ്റെ മുകളിലൂടെ, എനിക്ക് തോന്നിയത് കൊച്ചി ആ ഒരു ഭാഗത്താണ്. ഈ കാണുന്നത് ആലുവ പുഴയാണ് കേട്ടോ. നമ്മളങ്ങനെ ലാൻഡ് ചെയ്യാറായി. അങ്ങനെ ഇതാ നമ്മളിതാ കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഗ്രൗണ്ടിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്.
അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് സേഫായിട്ട് ലാൻഡ് ചെയ്തിട്ടോ. ഇതൊരു കൊച്ചു വീഡിയോ ആയിരുന്നു, എല്ലാവർക്കും ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവരും നല്ല സേഫായിട്ട് സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ. എല്ലാവർക്കും ഒരുപാട് നന്ദി, താങ്ക് യു.